ദുബായിൽ ബസ് അപകടം, 6 മലയാളികൾ മരിച്ചു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഒമാനിൽ നിന്ന് ദുബായിലെത്തിയ യാത്രാ ബസ് അപകടത്തിൽപ്പെട്ട് 6 മലയാളികൾ ഉൾപ്പെടെ 17 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ ഇന്ത്യക്കാരാണ്. ദീപക് കുമാർ, ജമാലുദ്ദീൻ, അറക്കവിട്ടിൽ, വാസുദേവൻ, തിലകൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇന്നലെ വൈകിട്ട് ദുബായ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ വെച്ചായിരുന്നു അപകടം. ബസ് സൈൻ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തിരുവനന്തപുരം മാധവപുരം സ്വദേശി ദീപക് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CMS മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ജനറലായി ജോലി ചെയ്തു വരികയായിരുന്നു. വിവിധ രാജ്യക്കാരായ 31 ടൂറിസ്റ്റുകളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകട കാരണം അന്വേഷിച്ചു വരികയാണെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. പലപ്പോഴും അപകടങ്ങളുണ്ടാകുന്ന പ്രദേശമാണിതെങ്കിലും സമീപകാലത്ത് ദുബായിലുണ്ടായ ബസ് അപകടങ്ങളിൽ വച്ച് ഏറ്റവും വലുതാണ് ഇന്നലെ സംഭവിച്ചത്. ദുബായ് പോലീസ് സംഭവസ്ഥലത്തെത്തി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹങ്ങൾ റാഷിദ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ദുബായ് മസ്കത്ത് ദുബായ് ബസ് സർവീസുകൾ മുവാസലാത്ത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. മുവാസല ദുബായ് RTA അധികൃതർ തമ്മിൽ നടന്ന കൂടിയാലോചനയ്ക്ക് ശേഷമാണ് തീരുമാനം. നിപ്പയിൽ ആശ്വാസം, ജാഗ്രത തുടരും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന 8 പേരിൽ 7 പേർക്കും നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചു. ഒരാളുടെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. പനിബാധിതനായാണ് എറണാകുളം പറവൂർ വടക്കേക്കരയിലെ വിദ്യാർത്ഥിയായ യുവാവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്നാണ് നിപ്പ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ചത്. ആശങ്ക ഒഴിയുകയാണെങ്കിലും പ്രതിരോധത്തിലുള്ള ശ്രദ്ധ ഒട്ടും കുറയ്ക്കില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നതുവരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ജൂലൈ മാസം പകുതി വരെ നിപ്പയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരും. വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ആരോഗ്യവകുപ്പ് തുടരുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുന്നു. നിലവിൽ 316 പേരാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ കേരളത്തിലെ നിപ്പ വൈറസ് ബാധയെക്കുറിച്ച് അവലോകന യോഗം നടത്തി. കേരളത്തിൽ സന്ദർശനം നടത്തിയ വിദഗ്ധ സംഘം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. കൂടുതൽ കേന്ദ്ര സഹായം തേടി ആരോഗ്യമന്ത്രി KK ശൈലജ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. കോഴിക്കോട് റീജിയണൽ വൈറോളജി ലാബ് വേണമെന്നാവശ്യം KK ശൈലജ വീണ്ടും കേന്ദ്രമന്ത്രിയെ അറിയിക്കും. വിജയശേഷം സന്ദർശനം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. രാത്രി 11:35 കൊച്ചി നാവിക വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുന്നത്. തുടർന്ന് നാളെ ഗുരുവായൂരിലേക്ക് പോകും. ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരികെ 12:40 ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തും. തുടർന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി 1:55 വരെ എയർപോർട്ട് ലോഞ്ചിൽ വിശ്രമിക്കും. 2 തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എറണാകുളം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി. കളക്ടറേറ്റ് സ്പാർക്ക് ഹാളിൽ ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ളയുടെ അധ്യക്ഷതയിൽ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നിരുന്നു. അതിനിടെ ഈ 3 മണ്ഡല പര്യടനത്തിനായി കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനാണ് രാഹുലിന്റെ സന്ദർശനം. ഇന്നുച്ചയ്ക്ക് 1:30 കരിപ്പൂരിലെത്തുന്ന രാഹുൽ കാളിക്കാവിലും നിലമ്പൂരിലും എടവണ്ണയിലും അരീക്കോടും റോഡ് ഷോ നടത്തും. മറ്റന്നാൾ രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലെ ഫെസിലിറ്റേഷൻ സെന്റർ സന്ദർശിക്കും. തുടർന്ന് കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. ഞായറാഴ്ച ഈങ്ങാപ്പുഴയിലും മുക്കത്തും സന്ദർശനം നടത്തിയ ശേഷം ഉച്ചയോടെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ എന്നിവരും രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും. ചെയർമാനിൽ തീരാത്ത തമ്മിലടി. ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതോടെ കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. സമവായ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പിളർപ്പ് അനിവാര്യമായെന്ന് സൂചന. ഗ്രൂപ്പ് യോഗം ചേർന്നതിനെ വിമത നീക്കമായി കണ്ട് നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ജോസഫ് വിഭാഗം. പല തലങ്ങളിൽ സമവായ ചർച്ചകൾ നടന്നു. പക്ഷേ ചെയർമാൻ സ്ഥാനം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഇരുവിഭാഗവും തയ്യാറല്ല. എന്നാൽ ഗ്രൂപ്പ് യോഗമല്ല ചേർന്നതെന്നും സംസ്ഥാന സമിതി വിളിക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം. സംസ്ഥാന സമിതിയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ ചെയർമാൻ സ്ഥാനം സ്വന്തമാക്കാമെന്നും ഇതോടെ ജോസഫ് വിഭാഗം പാർട്ടി വിടുമെന്നുമാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ചിന്ത. ചെയർമാൻ സ്ഥാനം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും അതുകൊണ്ട് തന്നെ ഇരുവിഭാഗവും തയ്യാറല്ല. 9 മുൻപ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കണം. എന്നാൽ അതിനു മുൻപ് സംസ്ഥാന സമിതി വിളിച്ചില്ലെങ്കിൽ തർക്കം രൂക്ഷമാവുന്ന കാര്യത്തിൽ സംശയമില്ല. കാലവർഷം വരുന്നു. സംസ്ഥാനത്ത് അടുത്ത 2 കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സൂചന കണക്കിലെടുത്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക തീരത്തോട് ചേർന്നുള്ള മധ്യകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.